Hi friends, welcome back to my channel. Ella are so happy to be here. Rendu dosam mumbe ente best friend Instagram il oru pic kattu avan pasta kaikkana appo adu kandappo thottu enikku pasta kaikkan oru thonnal njan pasta kaichu daydeesham oru 1 year aayi appo njan innale supermarket il okke poi pasta okke vaangichirundu appo ningalku ippo manasilayittunda nammada video endanu appo nammal innu undakkan povunna white sauce inde oru chicken pasta aato. പിന്നൊരു കാര്യം പറയട്ടെ, നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പാസ്തയായിട്ട് ഈ പാസ്തയായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം നമുക്കിപ്പോൾ കോവിഡ് ഇഷ്യൂസ് ഉണ്ട്, എനിക്കെല്ലാം ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടൊരു പാസ്തയാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അമ്മ ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചോ. അപ്പൊ നമുക്ക് നമ്മുടെ പാസ്തയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാട്ടോ. നമുക്ക് പാസ്ത വേണം, പാല് വേണം, ബട്ടർ വേണം, അതുപോലെ ചീസ്, പിന്നെ കുറച്ച് മൈദപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനിടാൻ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇത് കുരുമുളക് പൊടിയാണ്, ഗ്രീൻ പീസ്, കോൺ ആവശ്യമുണ്ട്, പിന്നെ വറ്റൽമുളക് ചതച്ചത് വേണം. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഇങ്ങനെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞത് കനം കുറച്ചിട്ട് അതും ആവശ്യമുണ്ട്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആട്ടോ നമ്മുടെ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ളത്, വൈറ്റ് സോസ് ചിക്കൻ പാസ്തയ്ക്ക്. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. നമ്മളിപ്പോ പാസ്ത കുക്ക് ചെയ്യാനായിട്ട് ഒരു ചട്ടി അടപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ബോയിലാക്കി കഴിയുമ്പോൾ നമ്മൾ പാസ്ത ഇടണം കേട്ടോ. നന്നായിട്ട് വെള്ളം തിളച്ചിട്ട് നമ്മളിപ്പോ ഒരു ടീസ്പൂൺ ഈ വെള്ളത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ വെള്ളം നന്നായിട്ട് തിളയ്ക്കാനും കിട്ടും. അപ്പൊ ഇനി നമുക്ക് 2 കപ്പ് പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കുക്ക് ആവണം കേട്ടോ. ഒരു 5 മിനിറ്റ് അല്ലേ, ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമുക്ക് നോക്കാം വെന്തോന്നുള്ളതേ. നമ്മൾ വാങ്ങിച്ച പാസ്തയുടെ അനുസരിച്ചിരിക്കും, ചിലതിന് 5 മിനിറ്റ് മതി, ചിലത് ഇപ്പൊ കുറച്ച് സമയം കൂടി എടുക്കും. അപ്പൊ പാസ്ത കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമ്മൾ പാസ്ത കുക്കായോന്ന് അറിയാനായിട്ട് ഒരു പാസ്ത ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് മുറിച്ചു നോക്കാം. അപ്പോൾ ഇങ്ങനെ 2 ആയിട്ട് മുറിയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. വെള്ളം കോരിയെടുക്കാം. വെള്ളം ശരിക്കും വാങ്ങി കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അതിന് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഒരു വൈറ്റ് കളർ ആവണ വരെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിന്റെ കളർ മാറി വരും. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, അതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കണമല്ലോ. ആ കളർ ചേഞ്ച് ശരിക്കും നല്ല വൈറ്റ് ഷെയ്ഡ് ആവണം വരെ. കായ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ ചെയ്യുന്ന പോലെ മുരിച്ചെടുക്കരുത്, ഈ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമുക്കിനി വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞങ്ങൾ ഈ വന്ന ഈ ഓയിലിൽ തന്നെയാണ്, ബാക്കിയുള്ള ഓയിലിൽ തന്നെ ഞങ്ങൾ ചെയ്യണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓയിൽ മാറ്റിയിട്ട് ബട്ടർ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ.
കാരറ്റും കാപ്സിക്കും ആയിട്ട് നമുക്ക് ആഡ് ചെയ്തേനെ ഇതൊന്ന് ശരിക്കും അങ്ങോട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് ഗ്രീൻ പീസും കോൺ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിനി കോണും ഗ്രീൻ പീസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കണമെന്നില്ല കേട്ടോ ചിലവർ ചിക്കൻ മാത്രമേ ചേർക്കത്തുള്ളൂ പക്ഷെ ഞങ്ങൾ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തു നോളൂ കേട്ടോ നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് അതിന് നമ്മൾ മാറ്റിയെടുക്കണം കോരിയെടുത്തേക്ക് അപ്പം നമ്മളിനി വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പം അതിന് നമ്മൾ ആദ്യം ബട്ടർ ഇട്ടോ ചൂടാക്കാം ബട്ടർ തന്നെ യൂസ് ചെയ്യണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ സോസിന് ഓയിൽ യൂസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം അപ്പം അതൊക്കെ വഴറ്റിയെടുക്കാം ഇപ്പം ഗാർലിക്ക് നന്നായിട്ടൊന്ന് ആ പച്ചമണക്കൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി മുരിയൊന്നും വേണ്ട ബ്രൗൺ ഷെയ്ഡ് ആവാനും വേണ്ട കേട്ടോ ഇനി നമുക്ക് 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പശുപാലാണ് ഒഴിച്ചാണ് ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നല്ല തിക്കായിട്ട് വെക്കണം നമ്മുടെ പാല് അപ്പോൾ അത്യാവശ്യം നമ്മുടെ പാല് ചെറിയതായിട്ടൊന്ന് തിക്ക് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ബട്ടറും കാര്യങ്ങൾ സോറി നമ്മുടെ ചീസൊക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കൈ എടുക്കാണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എന്നാലും നല്ല തിക്കായിട്ട് കിട്ടത്തുള്ളൂ കുറച്ച് സമയം നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിക്കായി വരുന്നുണ്ട് കേട്ടോ നമ്മളതിലേക്ക് അല്പം പേപ്പർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു ടീസ്പൂൺ ചതച്ച ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഹാഫ് സ്പൂൺ കേട്ടോ പിന്നീട് അല്പം ഉപ്പ് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ അപ്പൊ നമ്മൾ ഇതിലോട്ട് നമ്മൾ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചീസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ വൈറ്റ് സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുക്ക് ചെയ്ത വെജിറ്റബിൾസ് അല്ലേ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് നമ്മുടെ കുക്ക് ചെയ്ത പാസ്ത ആഡ് ചെയ്യാം നമ്മൾ പാസ്ത ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അപ്പം നിങ്ങൾ ശരിക്കും പാസ്ത നന്നായിട്ട് ആ വൈറ്റ് സോസും ചിക്കനും വെജിറ്റബിൾസൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നോക്കണം കേട്ടോ എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ നമ്മുടെ വൈറ്റ് സോസ് ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ പുതിയ പാസ്ത ടേസ്റ്റ് ചെയ്യാൻ പോവാ കേട്ടോ ഓൾറെഡി മമ്മിയും അനിയനൊക്കെ ടേസ്റ്റ് ചെയ്തു അടിപൊളിയാന്ന് അവര് പറഞ്ഞത് അപ്പൊ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം ചിക്കനൊക്കെ ഇടിയിട്ടുണ്ട് കുറച്ച് ഹെവി ആട്ടോ കാരണം നമ്മള് പാലും ചീസും ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ 1 കൊല്ലത്തെയായിട്ടാണോ പാസ്ത കഴിക്കണേ ഞാൻ 1 കൊല്ലേ പാസ്ത കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ
പിന്നെന്താ, അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കുക, പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ അടിപൊളി വ്യത്യസ്തമായ വീഡിയോസ് ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.